എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും കുടിലുകളും വാർക്ക വീടായിട്ട് പണിതു തരും. സ്കൂളുകൾ പണിത് നിങ്ങളുടെ എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസവും തരും, ഭക്ഷണവും തരും. ഇവിടെയുള്ള തരിശുഭൂമിയെല്ലാം കൃഷിയോഗ്യമാക്കാൻ വെള്ളം കൊണ്ടുവരും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, കൃഷിയൊക്കെ ചെയ്ത് ഈ ഗ്രാമത്തിനെ സംരക്ഷിക്കുക. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഒറ്റ വർഷം കൊണ്ട് ഇങ്ങനെയുള്ള ഗ്രാമം ഇങ്ങനെയായി മാറും. നല്ലത് ചെയ്യാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് സർക്കാരിന്റെ സ്ഥലമാണ്. ഇതിൽ തഹസീൽദാർ, VAO, മെമ്പർ, ഞങ്ങളുടെ ഒക്കെ പെർമിഷൻ ഇവിടെ വേണം. ഒരു കാര്യം നടപ്പിലാക്കാൻ ആരും വരത്തില്ലെന്നറിയാം. തടയാനായിട്ട് ഇതുപോലുള്ള ആളുകൾ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്ലിക്കേഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. വന്ന് ഒപ്പിട്ടിട്ട് കാശും മേടിച്ചിട്ട് സ്ഥലം വിട്ടോ? എല്ലാരും നോക്ക്, നല്ലത് നടക്കണമെന്ന് ആഗ്രഹമുള്ളവര് വന്ന് ഒപ്പിട്ട് പോയിക്കോ. താല്പര്യമില്ലാത്തവര് ആ ഓഫീസിൽ പോയി വെയിറ്റ് ചെയ്തോ. എടോ, ഞങ്ങളിപ്പോ എന്തിനാ ഓഫീസിൽ പോയി വെയിറ്റ് ചെയ്യുന്നേ? ഓഫീസിലാടാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വരൂ വരൂ വരൂ, വാങ്ങാൻ വേണ്ടി വരൂ. ഓഫീസ് റൂം നിങ്ങളെ സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ഇവിടെ പ്ലേ ഗ്രൗണ്ട്, ഇവിടെ ഓൾഡ് ഏജ് ഹോം. നമ്മൾ ഇവിടെ തന്നെയാണ് ഇത് പണിയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടുത്ത് തന്നെ പബ്ലിക് ടോയ്ലറ്റ് പണിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ എന്തു പറയുന്നു? അങ്ങനെ തന്നെ ചെയ്തോളാം. തഹസിൽദാർ, അയ്യോ, ഇവിടെ ഉണ്ട് മെമ്പറെ. എടുക്കടാ വണ്ടി. ഈ ജില്ലയിലുള്ള കൈരേഖ മുതൽ PhD വരെ പഠിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നത്. നീ ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ ഒപ്പിടുന്ന താമസമേ ഉള്ളൂ. ആരെങ്കിലും ജോലിയും കുലിയും എന്ന് പറഞ്ഞ് ഓർഡർ വാങ്ങുകയാണെങ്കിൽ എല്ലാത്തിനെയും അരിഞ്ഞുകളയും. ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് ജോലി വാങ്ങിച്ചു തരാൻ നിങ്ങളാരാ? ബോസ്, ബാച്ചലർ ഓഫ് സോഷ്യൽ സർവീസ്. അപ്പോ MLA എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? അത് ഞങ്ങൾക്ക് നടക്കണല്ലേ. നേതാവേ, എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും വാ, നമുക്ക് ഓഫീസ് റൂമിൽ വെച്ച് സംസാരിക്കാം. അങ്ങനെ വരട്ടെ മോനെ. വരൂ വരൂ വരൂ, വാങ്ങാൻ വേണ്ടി അകത്തേക്ക് വരൂ. വന്നാലും ചെല്ലു 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 അകത്തേക്ക് ചെല്ലു. ആ ചെല്ലു ചെല്ലു. നേതാവേ, സംസാരിച്ചിട്ട് എന്തായി? എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഓഫീസിനകത്തിരുന്ന് നല്ലപോലെ ചിന്തിച്ചു പോസേ. നല്ല കാര്യം ചെയ്യുന്നതിന് സ്ഥാനമാനം വലുതല്ലോ, മനസാക്ഷിയല്ലേ വലുത്. ഇത് നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ ബോസേ. ബോസേ, തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഞാനും ഇരുന്നോട്ടെ. എടുക്കാൻ മറന്നുപോയി. ആൾക്കാരെ ജാമ്യെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോ ഒരു പരുവായി. ഉണ്ടായിരുന്ന കറുപ്പ് പണം എല്ലാം പോയി. ഇലക്ഷൻ അടുത്തു കഴിഞ്ഞാൽ ആരുടെയും കൈ കാശില്ല. അതെ, അവൻ മര്യാദയ്ക്ക് ഒരു ഒറ്റ കോളേജും കൊണ്ട് പോവായിരുന്നില്ലേ? ചുമ്മാതിരുന്ന കണ്ണി ചുണ്ണാമ്പ് തേച്ചെന്ന് പറഞ്ഞ കഥ പോലായി. ഇപ്പൊ ഓരോ നാട്ടിലും കോളേജും തുറന്നു, റോഡ് പണിയുന്നുണ്ട്, വെള്ളം കൊണ്ടുവരുന്നുണ്ട്. മന്ത്രിസഭ പോലെ അവൻ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എക്സ്പെർട്ട് ടീമിനെ വെച്ചിട്ട് ഒരു പ്രൈവറ്റ് ഗവൺമെന്റ് പോലെ നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ അവൻ അടുത്ത CM ആവില്ലേ? ശത്രുക്കൾ പൊട്ടിപൊളച്ചുണ്ടാകുന്നതല്ല സാർ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. തീർക്കേണ്ട ആൾക്കാരെല്ലാം ഇപ്പം അവന്റെ കൂടെയാ. അവനെ പിടിച്ച അകത്തെങ്കിലും അത് പറ്റില്ല. എല്ലാ കാശും വെളുപ്പിച്ച് രേഖയുണ്ടാക്കി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. നിയമപരമായിട്ട് അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യ്, ഭരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്നേ. അവന്റെങ്കിലും ഒരു ഓഫീസ് റൂം ഉണ്ട്, ആരെയെന്നാലും ആപ്പ് വെച്ച് പണിയൊപ്പിക്കുക. പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലത് ചെയ്യുന്നതുകൊണ്ട് ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. മുഴുവൻ പേര് സപ്പോർട്ടാ. അത് മാത്രമാണോ സാറേ?
എന്റെ ഓഫീസിൽ കയറി വന്നിട്ട് എന്റെ കേബിൾ കണക്ഷനിൽ തൊട്ട് കളിച്ചിട്ട് പോയിരിക്കുക. ഇങ്ങോട്ട് വെക്കുമ്പോ അങ്ങോട്ടാ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കംപ്ലൈന്റ് തന്നേക്ക്. അപ്പൊ പിന്നെ ഒന്നും ഇല്ലാതാവും. അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ സാറേ. അവന്റെ വീക്ക് പോയിന്റ് എന്താ?